അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സമാദരണീയരായ ഖമറുൽ ഉലമാ എ പി ഉസ്താദ് അടക്കമുള്ള പണ്ഡിതന്മാരെ, മഹത്തുക്കളായ സാദാത്തുക്കളെ, ആലിമീങ്ങളെ, മുത്തഅല്ലിമീങ്ങളെ, മഹത്തായ ആദർശ പ്രസ്ഥാനത്തിൻ്റെ വിവിധ മേഖലകളിൽ സജീവമായി പ്രവർത്തിക്കുന്ന സഹപ്രവർത്തകന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ കർമ്മങ്ങളൊക്കെ കബൂൽ ചെയ്യുമാറാകട്ടെ. ഹംസ ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിദ്യാർത്ഥി ജീവിതകാലം തൊട്ട് മൗത്താകുന്നത് വരെയുള്ള എല്ലാ ഘട്ടങ്ങളിലും ഒന്നിച്ച് ജീവിച്ച് പഠിച്ച് പ്രവർത്തിച്ച് ആ സന്തോഷത്തോടെ വിടപറഞ്ഞവരാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അതുപോലെ തന്നെ അവൻ്റെ ജന്നാത്തുൻ നഈമിലും മഹാനവറുകളെയും സാധുവായ ഞാനടക്കമുള്ള നമ്മളെല്ലാവരെയും ഒരുമിച്ച് കൂട്ടി സന്തോഷിപ്പിക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട ഹംസ ഉസ്താദിൻ്റെ വിശേഷണങ്ങളെക്കുറിച്ച് ഞാൻ ഓർമ്മപ്പെടുത്തിയ വിദ്യാർത്ഥി ജീവിതം മുതൽ ഇങ്ങോട്ട് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ സുഹൃത്തായതുകൊണ്ട് തന്നെ പറയാൻ പറ്റാത്ത രഹസ്യങ്ങളും എന്നോട് പറയുമ്പോൾ ഞാൻ സ്വയം ചിന്തിക്കാറുണ്ട്. ഈ ആത്മാർത്ഥതയാണല്ലോ മഹാനവറുകൾ ഈ കാര്യം എന്നോട് പറയുവാൻ അദ്ദേഹത്തിന് മനസ്സ് കൊടുത്തത്, സ്നേഹം കൊണ്ടാണ്. ഒരിക്കലും മറ്റൊരാളെ അറിയിക്കാൻ പാടില്ലാത്ത രഹസ്യങ്ങൾ പോലും സ്വന്തം മനസ്സിൻ്റെ സൂക്ഷിപ്പുകാരനെന്ന ആ ദൃഢമായ വിശ്വാസം കൊണ്ട് തന്നെ വിനീതനായ എന്നോട് സംസാരിച്ച ഒരുപാട് കഥകൾ എൻ്റെ ഓർമ്മയിൽ ഇപ്പോഴും അവശേഷിക്കുകയാണ്. സാധാരണ ഞാൻ പറയാറുള്ളതുപോലെ വിദ്യാർത്ഥി ജീവിതത്തിൽ മഹാനവറുകളുടെ മാതൃക ഇന്നത്തെ വിദ്യാർത്ഥികൾ സ്വീകരിക്കുകയാണെങ്കിൽ നമുക്കും നല്ലൊരു ഭാവി ഉണ്ടാകും, സംശയമില്ല. വിദ്യാർത്ഥി ജീവിതത്തിൽ നിന്ന് പണ്ഡിതനായി വളർന്നപ്പോൾ ഒരു പണ്ഡിതൻ നിർവഹിക്കേണ്ട ബാധ്യതകൾ യഥാവിധി നിർവഹിച്ചുകൊണ്ട് പാണ്ഡിത്യത്തിൻ്റെ മഹത്തായ മാർഗദിശയിലൂടെ ഈ സമൂഹത്തെ നയിക്കാനും നിയന്ത്രിക്കാനും നേതൃത്വം നൽകാനും കഴിവുള്ള ഒരു ധീരനായ പണ്ഡിതൻ ഹംസ ഉസ്താദിലൂടെ നിങ്ങൾക്ക് ദർശിക്കാൻ പ്രയാസമുണ്ടാവുകയില്ല. ആരിമാണ് ദർസിയായ നിലയിൽ കിതാബോധി കൊടുക്കുന്ന മുദരിസാണ് എങ്കിൽ ഒരു പള്ളിയിൽ അടങ്ങി ഒതുങ്ങി അവിടെ ജീവിച്ചാൽ എൻ്റെ ഉത്തരവാദിത്തം നിർവഹിക്കപ്പെട്ടു എന്ന തെറ്റിദ്ധാരണയില്ലാതെ ഈ സന്ദർഭത്തിലും എൻ്റെ ബാധ്യത കേവലം മുത്തഅല്ലിമീങ്ങൾക്ക് ഓതി പഠിപ്പിച്ചത് കൊണ്ട് മാത്രം അവസാനിക്കുന്നില്ല. ആലിമാണ് എന്നതുകൊണ്ട് തന്നെ എൻ്റെ ബാധ്യത വലുതാണ്. അംബിയാഇൻ്റെ അനന്തരാവകാശിയാണ് ഞാനെന്ന ബോധമുള്ളത് കൊണ്ട് സാംസ്കാരിക മേഖലയിൽ മാത്രമല്ല, ധാർമ്മിക രംഗത്ത് മാത്രമല്ല, മഹല്ലത്തുകളെ സംസ്കരിക്കുന്ന വിഷയത്തിൽ മാത്രമല്ല, നേതൃസ്ഥാനത്ത് എല്ലാ മേഖലയിലും കടന്നു വരികയും അവിടെയൊക്കെ വ്യക്തി മുദ്ര പതിപ്പിക്കുകയും അവിടെയൊക്കെ വിജയകരമായ നേട്ടങ്ങൾ കൈവരിക്കുകയും ചെയ്ത അപൂർവം വ്യക്തികളിൽ അർഹമായ സ്ഥാനം അലങ്കരിക്കാൻ കഴിഞ്ഞ ഒരു മഹാപണ്ഡിതൻ എന്നത് ഹംസ ഉസ്താദിനോട് ചേർത്ത് പറയാൻ പറ്റിയ ഒരു ഗുണമാണ് എന്ന് എൻ്റെ സ്നേഹിതന്മാരെ ഞാൻ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അൽഹംദുലില്ലാ, അങ്ങനെ കാളിയാകേണ്ടടുത്ത് എങ്ങനെ കാളിയാകണം, ഖതീബാകേണ്ടടുത്ത് എങ്ങനെ ഖതീബാകണം, മുദരിസാകേണ്ടടുത്ത്
എങ്ങനെ മുദരിസാകണം, എല്ലാ വിഷയങ്ങളിലും മാതൃകാപരമായ നേതൃസ്ഥാനം അലങ്കരിച്ച് നമുക്ക് ആ വലിയ മാർഗം സംഭാവന നൽകി നമ്മോട് വിട പറഞ്ഞ് വിട പറയാൻ നേരത്ത് മഹാനവർകൾ കണ്ട വഴി നാം ഏവരെയും ചിന്തിപ്പിക്കുന്ന ഒരു കാര്യമാണ്, സ്വന്തം വില കൊടുത്ത് ഈ കിടക്കുന്ന സ്ഥലം സ്വന്തമാക്കി വെച്ച് എന്ത് എന്റെ അഭിമാന സ്തംഭമാകുന്ന എന്റെ ജീവിതത്തിന്റെ പ്രധാന മേഖലകളിൽ ഞാൻ പ്രവർത്തിച്ച ഈ മക്കറിന്റെ പ്രവർത്തനങ്ങൾ അത് പുരോഗമിക്കണം, അത് വളരണം, അത് വികസിക്കണം. പ്രതീക്ഷിക്കുന്ന അത്ര ഈ സ്ഥാപനത്തിന് പുരോഗതി ഉണ്ടാകണം എങ്കിൽ സഹപ്രവർത്തകന്മാരോടൊപ്പം ആത്മീയ നേതൃത്വം നൽകി ഈ സ്ഥാപനത്തിന്റെ സമീപത്ത് തന്നെ ഞാൻ വിശ്രമിക്കണം. അതിന് എന്റെ സ്വന്തം കാശ് കൊണ്ട് ഞാൻ വിലക്കെടുത്ത ഈ ഭൂമിയിൽ പള്ളിയുടെ പരിസരത്ത് അൽഹംദുലില്ലാഹ് അഞ്ച വിശ്രമം കൊള്ളാൻ മഹാനവറുകൾ സ്വയം സന്നദ്ധരായിരുന്നത് നമുക്ക് ഊഹിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പ്രത്യേകതയാണ്. ഇപ്പോൾ ഈ സ്ഥാപനത്തിന്റെ നിയന്ത്രണത്തിന് മഹാനവറുടെ നേതൃത്വമുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സന്ദേഹവുമില്ല. നമ്മുടെ മഹത്തുക്കളുടെയൊക്കെ ചരിത്രം പരിശോധിച്ചാൽ അങ്ങനെ തന്നെയാണ്. ജാമിയാ സഅദിയുടെ പ്രസിഡന്റായി 40 വർഷത്തോളം സേവനം ചെയ്ത മഹാനായ താജുൽ ഉലമ ആ സ്ഥാപനത്തിന്റെ എല്ലാമായ നൂറുൽ ഉലമ അവരൊക്കെ നമ്മോട് വിട പറഞ്ഞപ്പോൾ ജാമിയാ സഅദിയുടെ വളർച്ചയിൽ അവർ നൽകുന്ന ആത്മീയ നേതൃത്വം അവിടെ അനുഭവസ്ഥന്മാരോട് ചോദിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ മഹാന്മാര് അള്ളാഹു അംഗീകരിച്ച അള്ളാഹു തൃപ്തിപ്പെട്ട അവന്റെ അടിമകൾ ആ അംഗീകാരം മലായിക്കത്തിലൂടെ ഈ ജീവിക്കുന്ന മനുഷ്യരിലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കുമ്പോൾ ഈ അംഗീകാരമാണ് ഈ കാണുന്ന പ്രവർത്തകന്മാരെ നമ്മളെയൊക്കെ ഈ പുണ്യമായ ദിനത്തിൽ ഹംസ ഉസ്താദിന്റെ സ്മരണയ്ക്ക് വേണ്ടി ഞാൻ ഒരുമിച്ച് കൂടിയത് മറ്റൊന്നുകൊണ്ടുമല്ല, ഇവിടെ പ്രസംഗിച്ച വന്ദ്യരായ അബ്ദുറഹ്മാൻ ഹാജി വാസ്തവത്തിൽ ഈ ഒറ്റ കാര്യത്തിന് വേണ്ടി അബുദാബിയിൽ നിന്ന് തന്റെ പ്രിയപ്പെട്ട ഉസ്താദ് പോലെ എപ്പോഴും ഒരുമിച്ച് ജീവിക്കുന്ന വന്ദ്യരായ മുസ്തഫ ദാരിമിയോടൊപ്പം ബഹുമാനപ്പെട്ട തങ്ങൾ ഹംസ ഉസ്താദിന്റെ സ്മരണ പുതുക്കുന്ന വിഷയത്തിൽ യുഎഇയിലെ വിവിധ ഭാഗങ്ങളിൽ മനുഷ്യന്റെ മനസ്സിനെ തികച്ചിലും അള്ളാഹുവിന്റെ മഹത്തായ ദീനിന്റെ മാർഗത്തിൽ ഹംസ ഉസ്താദിലേക്ക് അടുപ്പിച്ച വന്ദനായ തുറാപദങ്ങളോടൊപ്പം ഇവര് ഈ വലിയ മജ്‌ലിസിലേക്ക് വന്നത് ആ ബന്ധമാണ്, ആ സ്നേഹമാണ്, അല്ലാതെ കുടുംബ ബന്ധമല്ല, വ്യവസായ ബന്ധമല്ല, മറ്റേതെങ്കിലും ബന്ധമല്ല. ഈ വലിയ മനുഷ്യന് ജോലി തിരക്കിലെ അവസരത്തിൽ അവിടെ ബിസിനസ്സുമായി എപ്പോഴും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഇങ്ങോട്ട് വന്നത് ആ സ്നേഹബന്ധമാണ്. മഹാനവറുകൾ ഓർമ്മപ്പെടുത്തിയില്ലേ വിഷമസന്ധികളിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമ്മുടെ യതീംഖാനയിൽ പലവട്ടം സന്ദർശനം നടത്തി അനുഭവത്തിൽ എന്റെ പ്രശ്നങ്ങൾ ആ പൊന്നു മക്കളുടെ മനസ്സ് നൊന്ത ദുആ കൊണ്ട് അല്ലാഹു തആല സാധിപ്പിച്ച അനുഭവങ്ങൾ ഉണ്ട് എന്ന് വന്ദരായ അബ്ദുറഹ്മാൻ ഹാജി വിവരിച്ചില്ല. അത് അബ്ദുറഹ്മാനിക്ക് മാത്രമല്ല, ഒരുപാട് സഹോദരന്മാര് ഈ അനുഭവം നമ്മെ ഓർമ്മപ്പെടുത്താറുണ്ട്. അൽഹംദുലില്ലാഹ് അത്തരം സ്ഥാപനങ്ങൾ അവിടെയുള്ള കുട്ടികളൊക്കെ ഹംസ ഉസ്താദിനെ പിതാവിനെ പോലെ സ്നേഹിക്കുന്നു. ഹംസ ഉസ്താദ് എന്റെ മക്കളെന്ന അതേ ഭാവനയിലാണ്
തീഖാനയിലെ മക്കളെ മാത്രമല്ല ഈ സ്ഥാപനത്തിലെ മറ്റ് വിദ്യാർത്ഥികളടക്കം എല്ലാവരെയും കണ്ടത്. ആ ബന്ധം കൊണ്ട് തന്നെ ഈ സ്ഥാപനത്തിൽ നിന്ന് പഠിച്ച് ബിരുദമെടുത്ത് സമുദായ സാമുദായിക രംഗ മതപ്രബോധന രംഗത്ത് കടന്നു വന്ന അമാനിമാര് അൽഹംദുലില്ലാ ഹംസ ഉസ്താദിന്റെ ആ വലിയ പാണ്ഡിത്യത്തിന്റെ തെളിവായി എവിടെ ചെന്നാലും മതപ്രബോധന രംഗത്തായിരുന്നാലും പ്രവർത്തന മേഖലകളിലായിരുന്നാലും ആ പാരമ്പര്യം നിലനിർത്താൻ ഇവിടെ നിന്ന് ബിരുദമെടുത്ത അമാനി ഉസ്താദുമാർക്ക് സാധിക്കുന്നു എന്നത് ആ ഉസ്താദിന്റെ പൊരുത്തം തന്നെയാണ്. ഇനിയും പഠിച്ച് വളരുന്ന ഇവിടെയുമായി ബന്ധപ്പെടുന്ന എല്ലാവർക്കും അല്ലാഹു തആല ആ നിലയിൽ നല്ല തൗഫീഖ് കഴിവ് ശേഷി ശേമുഷി അല്ലാഹു തആല പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ കുറേ പറയാനുള്ളതുണ്ട്, അല്പം പറഞ്ഞ് നിർത്തുകയാണ്. മഹാനായ ഖമറുൽ ഉലമാ ഉസ്താദ് അല്ലാഹു സുബ്ഹാനഹു വതആല പൂർണ്ണ ആഫിയത്തോടെയുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. അങ്ങനെ ഏതാനും മഹത്തുക്കളെ നമുക്ക് നേതൃനിരയിൽ ഇപ്പുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ അവരെ ഒന്നും വിഷമിപ്പിക്കുന്നില്ല. അവരൊക്കെ ആരോഗ്യപരമായ വാസ്തവത്തിൽ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുക, ക്ഷണിക്കാൻ തന്നെ മടിയാണ്. ക്ഷണിച്ചാല് വരാതിരിക്കില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് ക്ഷണിക്കാൻ തന്നെ മടിയാണ്. പക്ഷേ ക്ഷണിക്കാതിരിക്കാനും പറ്റില്ലല്ലോ, ആ നിലക്ക് വന്നതാണ്. ഇവിടെ എല്ലാവരും തന്നെ മഹാനായ ഹസൻ മുസ്ലിയാര് ബഹുമാനപ്പെട്ട നമ്മുടെ കാതി കൂടിയായ സയ്യിദ് ഹാമിദ് കോയമത്തങ്ങൾ നേരത്തെ വന്നല്ലോ, അരിക്കുഞ്ഞു ഉസ്താദ് സിറിയ എങ്ങനെയും വരാൻ കഴിയുന്ന ആളില്ല. പക്ഷേ ആ ബന്ധം അല്ലാഹു തആല നിലനിർത്തി തരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളെല്ലാം എപ്പോഴും ദുആ ചെയ്തുകൊണ്ടേയിരിക്കണം. സ്ഥാപനത്തിൻ്റെ വളർച്ചയെ നിങ്ങളുടെ പങ്കാളിത്തം, ഹംസ ഉസ്താദിനെ സ്നേഹിക്കുമ്പോൾ ഹംസ ഉസ്താദ് നട്ടു വളർത്തിയ ആ സ്ഥാപനത്തെ സ്നേഹിക്കുക, അത് നമ്മുടെ വലിയൊരു മാർഗമായി നിങ്ങൾ പരിഗണിക്കുന്നവരാണ്, പരിഗണിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നവരാണ്. ഇവിടെ നാം നേരത്തെ അനുഭവത്തിൽ കണ്ടല്ലോ, മുഅല്ലിം സുഹൃത്തുക്കൾ ജില്ലാ ജംഇയ്യത്തുൽ മുഅല്ലിമീന്റെ ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ വർഷം മുതൽ ഈ സ്ഥാപനത്തിന് വിഭവങ്ങൾ ശേഖരിച്ച് സംഭാവന ചെയ്യുക എന്നത് ആശ്വാസമാണ്. വലിയ സംഖ്യകൾ ചിലവുള്ള നമ്മുടെ സ്ഥാപനത്തിന് ഏതെല്ലാം നിലത്തിൽ ഏതെല്ലാം വിധത്തിൽ സഹായിക്കാൻ കഴിയുമോ ആ നിരക്കൽ ഒക്കെ നമ്മളെല്ലാവരും സഹായിക്കണം. സഹായിച്ചവർക്കൊക്കെ അല്ലാഹു അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അല്ലാഹു തആല മഹാനവരുടെ അതുപോലെ കൻസുൽ നൂറുൽ ഉലമ താജുൽ ഉലമ അടക്കമുള്ള മഹാന്മാരുടെ ഒക്കെ കബറുകളെ വിശാലമാക്കുകയും അവരെയും നമ്മളെയൊക്കെ അവൻ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരികയും നമ്മുടെ മരിച്ചു പോയ ഒരുപാട് മാതാപിതാക്കൾ, സുഹൃത്തുക്കൾ, സംഘടനാ പ്രവർത്തകന്മാർ, നേതാക്കൾ, ഇപ്പോഴും തന്നെ ഒരു സ്ത്രീ മരുവമ്പായിലെ സി എം സെൻ്റർ മഹദറത്തുൽ ബദരിയ സദസ്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ചാലയിൽ വെച്ച് വാഹനാപകടത്തിൽപ്പെട്ട് രോഗം വിഷമിക്കുന്ന, ഇപ്പോൾ ആശുപത്രിയിൽ കഴിഞ്ഞുകൂടുന്ന ഒരു മഹദിയുടെ അഭ്യർത്ഥന ഉണ്ട്. അല്ലാഹു തആല അവരുടെ വിഷമങ്ങളൊക്കെ തീർത്തു കൊടുക്കുകയും പൂർണ്ണ ആഫിയത്ത് നൽകുകയും അവരെ ബാധിച്ച ആ വിഷമത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. നേരത്തെ ഓർമ്മപ്പെടുത്തി, അബ്ദുസമദ് അമാനി പി കെ ഉസ്താദ് അടക്കമുള്ള നമ്മുടെ പ്രവർത്തകന്മാർക്കൊക്കെ അവരെയും നമ്മളെയും ബാധിച്ച എല്ലാ രോഗങ്ങളിൽ നിന്നും സലാമത്താക്കി തരുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് നിർത്തുന്നു. വാഹിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. അൽ മഖർ ഡേയുടെ ഭാഗമായി സ്വരൂപിച്ച കവർ തലശ്ശേരി ചക്കരകല്ല് കണ്ണൂർ ശ്രീകണ്ഠപുരം.